എല്ലാ പ്രേക്ഷകർക്കും സൗദി ഇരിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനസ് അൽ ഇൻമ ബാങ്കിൻ്റെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഐ പേ എന്നുള്ളത് എസ് ടി സി പേ യു ആർ പേ പോലുള്ള ഒരു ഡിജിറ്റൽ പേയ്മെൻറ് ആപ്ലിക്കേഷനാണ് ഐപേ ഐ പേ ഉപയോഗിച്ച് നമുക്ക് നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും ഐ പേയിൽ നിന്നും മറ്റു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഐപേ ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് വാലറ്റ് ടു വാലറ്റ് പണം ട്രാൻസ്ഫർ ചെയ്യാനുമെല്ലാം നമുക്ക് സാധിക്കുന്നതാണ് അതിലെല്ലാം ഉപരിയായിക്കൊണ്ട് മറ്റു പല വാലറ്റുകൾക്കും ഇല്ലാത്ത ധാരാളം പ്രത്യേകതകൾ ഐപേ വാലറ്റിനുണ്ട് ഐപേ വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സതാത് പേയ്മെൻറ്റ് ഗവൺമെൻറ് പേയ്മെൻറ്റ് തുടങ്ങിയ എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഐപേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ് നടത്തുമ്പോൾ ധാരാളം ഓഫറുകളും ഐപേ നമുക്ക് നൽകാറുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഐപേ വാലറ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഐപേ വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഐ പേ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ആ വിഷയത്തിൽ വളരെ വിശദമായി തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഐ പേയുടെ ആപ്ലിക്കേഷനെല്ലാം ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഐപേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഐപേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക സൗദി ലിപ്സ് ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുകൊടുക്കാൻ മറക്കാതിരിക്കുക അൽ ഇൻമാ പേ ഇ വാലറ്റ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷൻ ലിങ്ക് യാൻ വീഡിയോക്ക് താഴെ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഐ പി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അറബിയിൽ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി താഴെ കാണുന്ന ഇംഗ്ലീഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഐ പേയുടെ ഇന്റർഫേസ് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് ഐ പി ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്ന ചില സൈറ്റ്സ് എല്ലാം കൂടെ കാണാൻ സാധിക്കുന്നതാണ് ആ സൈഡ്സിന്റെ അവസാനമായിക്കൊണ്ട് നമുക്ക് രജിസ്റ്റർ ഒന്നും ലോഗിൻ ഒന്നും കാണാം ഐ പി എൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ തുറന്നു വരുന്ന പേജിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സൗദി മൊബൈൽ നമ്പറും ഇക്കാമ നമ്പർ നൽകേണ്ടതുണ്ട് മൊബൈൽ നമ്പർ നൽകുമ്പോൾ സീറോ ഫൈവ് എന്നുള്ള ഫോർമാറ്റാണ് മൊബൈൽ നമ്പർ നൽകേണ്ടത് അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ഇക്കാമെടുത്ത നമ്പറായിരിക്കും നൽകേണ്ടത് പാസ്പോർട്ട് എടുത്ത നമ്പറോ മറ്റാടേയും പേരുള്ള നമ്പറോ ഇവിടെ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഐ പേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സൗദി ഏത് കമ്പനി മൊബൈൽ നമ്പർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പറും ഇക്കാമ നമ്പർ നൽകിയതിനു ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പഴത്തിൽ പേജ് വന്നിരിക്കുകയാണ് ഇവിടെ ഐ പിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള നാലക്ക പാസ്കോർഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ പാസ്പോർഡ് ഉപയോഗിച്ചാണ് പിന്നീട് നമുക്ക് ഐ പി ഐയിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക ഇവിടെ നാലൊക്കെ പിന്നെ സെറ്റ് ചെയ്യുക അതിനുശേഷം സെറ്റ് പാസ്കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നാ നേരത്തെ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ പ്രൊഫൈൽ ഇൻഫോർമേഷൻ്റെ പേജ് വന്നിരിക്കുകയാണ് ഇവിടെ വാലറ്റ് ആക്ടിവേഷന്റെ താഴെ ആയിക്കൊണ്ട് റെഡ് കളർ കാണാൻ സാധിക്കും അതുപോലെ പേഴ്സണൽ ഇൻഫോർമേഷൻ്റെ തായും റെഡ് കാണാൻ സാധിക്കും പാസ്കോഡ് നമ്മൾ സെറ്റ് ചെയ്തതുകൊണ്ട് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് വാലറ്റ് ആക്ടിവേഷന്റെ നേരെ കാണുന്ന ആരോഗ്യം ക്ലിക്ക് ചെയ്യാം മൂന്ന് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ് അലിമ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അലിമ ബാങ്ക് ഉള്ളവർക്ക് അതിൻ്റെ യൂസർനെയും പാസ്വേഡ് നൽകിക്കൊണ്ട് ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അലിമ ബാങ്ക് ഇല്ലാത്തവർക്ക് നഫാദ് പോർട്ടൽ വെയിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം അതുമില്ലെങ്കിൽ ഇർസാൽ മണി ട്രാൻസ്ഫർ ബ്രാഞ്ചിൽ പോയി കൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏറ്റവും എളുപ്പം നഫാ സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നഫാദിൻ്റെ പേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ യൂസർ നെയിം എന്നുള്ള കോളത്തിൽ ഇക്കാമ നമ്പറും പാസ്വേഡ് കോളത്തിൽ അപ്ഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേർഡ് നൽകി ലോഗിൻ ചെയ്യുക ഉടത്തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി നാം അപക്ഷ്യ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി ഐ പേ വാലറ്റിലേക്ക് തന്നെ പോകുന്നതായി കാണാം ഇവ വീണ്ടും പ്രൊഫൈൽ ഇൻഫോർമേഷൻ എന്ന പേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വാലറ്റ് ആക്ടിവേഷൻ്റെ താഴെ വെരിഫൈഡ് എന്ന് കാണാം ഐ ഡി എക്സ്പയരി വെരിഫിക്കേഷൻ്റെ താഴെ വെരിഫൈഡ് എന്ന് കാണാം പാസ്പോർട്ടിൻ്റെ താഴെ സക്സസ്ഫുൾ എന്ന് കാണാം അതുപോലെ തന്നെ വാല്റ്റ് ഡോർമെൻസി ആക്ടിവേഷൻ്റെ താഴെ ആക്റ്റീവ് എന്നും കാണാം ഇനി ബാക്കിയുള്ളത് പേഴ്സണൽ ഇൻഫോർമേഷനാണ് അതിൽ നേരെ കാണുന്ന ആരോഗ്യ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ എംപ്ലോയ്മെന്റ് ആണ് ചോദിക്കുന്നത് ആദ്യമായി നമ്മുടെ ജോബ് നാച്ചുർ ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ജോലി ഏതാണോ അത് സെറ്റ് ചെയ്യാം അതിനുശേഷം ബിസിനസ് സെക്ടർ ചോദിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ജോലി ഏത് മേഖലയായി ബന്ധപ്പെട്ടതാണോ ആ മേഖല നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതേസം തന്നെ സെലക്ട് ചെയ്യാം അതിനുശേഷം എംപ്ലോയർ നെയിം ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇക്കാമിൽ കാണുന്ന കഫീലിന്റെ പേരോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ എൻ്റർ ചെയ്യാം അറബിയിലോ ഇംഗ്ലീഷോ ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട് ആദ്യത്തെ കോളം ഇൻകം സോഴ്സ് ആണ് അത് ക്ലിക്ക് ചെയ്താൽ പേറോൾ ഒന്ന് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മന്ത്രി ഇൻകും ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മാസം ലഭിക്കുന്ന സാലറി ടൈപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഐ പി ഐയുടെ ഹോം പേജിലേക്ക് നാം എത്തിയിരിക്കുകയാണ് ഹോം സ്ക്രീനിൽ മുകളിലായിക്കൊണ്ട് പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തോന്നുവരുന്ന പേജിൽ നമ്മുടെ പേരും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് അതിന് നേരെ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ സാധിക്കുന്നതാണ് അതിന് താഴെ ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ പേഴ്സണൽ ഡാറ്റ നാഷണൽ അഡ്രസ്സ് തുടങ്ങിയ മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനും പേഴ്സണൽ ഡാറ്റയും കംപ്ലീറ്റ് ആയതായി കാണാൻ സാധിക്കും അത് കംപ്ലീറ്റ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നാഷണൽ അഡ്രസ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നാഷണൽ അഡ്രസ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് റെഡ് കളർ കാണിക്കുന്നത് ഐ പിഐ വൈ നാട്ടിലേക്ക് പാൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ അഡ്രസ്സ് ഫില്ല് ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി നാഷണൽ അഡ്രസ്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാഷണൽ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ബിൽഡിംഗ് നമ്പർ സ്ട്രീറ്റ് നെയിം ഡിസ്ട്രിക്റ്റിൻ്റെ പേര് സിറ്റിയുടെ പേര് പോസ്റ്റൽ കോഡ് അഡീഷൻ നമ്പർ യൂണിറ്റ് നമ്പർ എന്നിവ ചോദിക്കുന്നുണ്ട് ഇവിടെ ചോദിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ നാഷണൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നാഷണൽ ലൊക്കേറ്റർ എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗിൻ്റെ ഈ ചോദിച്ച ഡീറ്റെയിൽസ് എല്ലാം കണ്ടെത്താൻ സാധിക്കും അതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിലും കാണാവുന്നതാണ് ഇതിൽ അവസാനം ചോദിക്കുന്ന യൂണിറ്റ് നമ്പർ എന്നുള്ളതിൽ നമ്മൾ താമസിക്കുന്ന റൂം ആ ബിൽഡിങ്ങിൻ്റെ എത്രാമത്തെ റൂമാണോ ആ നമ്പർ എൻ്റർ ചെയ്താലും മതി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവ വീണ്ടും ഐ പേയുടെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും പ്രൊഫൈൽ എടുത്ത് നോക്കാം ഇപ്പോൾ പ്രൊഫൈലിൽ ഐഡന്റിറ്റി വെരിഫിക്കേഷനും പേഴ്സണൽ ഡാറ്റയും നാഷണൽ അഡ്രസ്സും കംപ്ലീറ്റ് ആയതായി കാണാൻ സാധിക്കും അതിന് താഴെ ആയിക്കൊണ്ട് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് അതുപോലെ ഐ പിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും വാട്ട് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം ക്ലിക്ക് ചെയ്ത് ഐ ഡോട്ട് ഹാവ് വാട്ട് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് വാട്ട് നമ്പർ ചോദിക്കുന്നതാണ് അതിനുശേഷം ബയോമെട്രിക് വെരിഫിക്കേഷൻ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇത് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫേസ് ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ ലോക്കോ ഉപയോഗിച്ചുകൊണ്ട് ഐ പേ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം ഡീറ്റെയിൽസ് ആണ് നമുക്ക് പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് താഴെ കാണുന്ന ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവാം ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ബട്ടൺ എടുത്തായ കൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്താൽ സദാത് പേയ്മെൻ്റ് ബന്ധപ്പെട്ട മറ്റോട്ട് കാണാൻ സാധിക്കും നമുക്ക് അത്യാവശ്യം അടക്കേണ്ട ബില്ലുകളെല്ലാം തന്നെ നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഐ പി ഐ പോയി അങ്ങനെ സദാത് പേയ്മെൻറ്റ് നടത്താം വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവുകയാണ് അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ടുള്ള ബാലൻസ് എവിടെയാണ് കാണാൻ സാധിക്കുക അത് നേരെ കാണുന്ന ആഡ് ബാലൻസ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഐ പി ഐയിലേക്ക് നമുക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഐ പി ഐയിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള മത കാർഡോ വിസ കാർഡോ മാസ്റ്റർ കാർഡോ ഉപയോഗിക്കാൻ സാധിക്കും മദാ കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യുന്നത് തികച്ചും സൗജന്യമാണ് ഐ പേയിലേക്ക് എ ടി കാർഡ് ഉപയോഗിച്ച് അങ്ങനെ പണം ആഡ് ചെയ്യാൻ വളരെ വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഐ പേയിലേക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ പോയി പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ട്രാൻസ്ഫർ ഫ്രം അതർ ലോക്കൽ ബാങ്ക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ഐ പേ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഐ ബാ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ഈ ഐ ബാ നമ്പറും നമ്മുടെ ഫുൾ നെയിമും പറഞ്ഞു കൊടുത്ത് ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്കിൻ്റെ ടൈമിംഗ് ആണ് രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിവരെയുള്ള സമയത്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ പണം നമ്മുടെ അക്കൗണ്ടിലിവിടെ തന്നെ കടിച്ചാവുന്നതാണ് അതിന് ശേഷമാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം ബാങ്ക് തുറന്നതിന് ശേഷമാണ് പണം നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് ലീവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ബാങ്ക് തുറന്നതിന് ശേഷമായിരിക്കും നമുക്ക് പണം ലഭിക്കുക ഇവയെല്ലാം തന്നെ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി പണം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആട് ബാലൻസിന് താഴെ ആയൊണ്ട് മന്ത്ലി സ്പെൻഡ് ലിമിറ്റ് കാണാൻ സാധിക്കും അതിന് എത്ര ബാക്കിയുണ്ടെന്നുള്ളത് മഞ്ഞ കടലിൽ നൽകിയിട്ടുണ്ട് അതിന് താഴെ ആയതുകൊണ്ട് സെൻറ്റ് മണിയുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഐ പേ ഉപയോഗിക്കുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കോൺടാക്ട് ആക്സസ് നൽകിയാൽ ആരൊക്കെയാണ് ഐ പേ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ എല്ലാം തന്നെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം അവർക്ക് നമുക്ക് പാൻ ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കുന്നതാണ് സെൻറ്റ് മണിക്കടുത്തായകൊണ്ട് റിക്വസ്റ്റ് മണിയുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഐ പേ ഉപയോഗിക്കുന്ന കൂട്ടുകാരോട് പണം കടം വാങ്ങാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അതടുത്തായ കൊണ്ട് സെതാബ് ബിസിനസ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഐ പേ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ബിൽ അടക്കാനും ഫോൺ ബിൽ അടക്കാനും വാട്ടർ ബിൽ അടക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അതിനെല്ലാം വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത് നാലാമതായി എം ഒ ഐ പേയ്മെൻറ്റ്സ് എന്ന് കാണാം ഗവൺമെൻറ് പേയ്മെൻറ് അടക്കാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം റീ എൻ പണം അടക്കാൻ വേണ്ടി ലൈസൻസിൻ്റെ പണം അടക്കാൻ വേണ്ടി അതെല്ലാം ഈ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതിനുശേഷം ലോക്കൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഐ പയിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ ഐബ നമ്പറിലേക്കോ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം അവസാനമായി കൊണ്ട് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി വെസ്റ്റ് യൂണിയൻ എന്നുള്ള ഓപ്ഷനും ഐ പേ ഡയറക്ടർ ഉള്ള ഓപ്ഷനും കാണാൻ സാധിക്കും ഐ പേയിൽ നിന്ന് അങ്ങനെ നാട്ടിലേക്ക് പണം അയക്കുക എന്നുള്ളത് വളരെ വിശദമായി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് താഴെ ആയിക്കൊണ്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നതാണ് ഷോ ഓൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ഹോം ബട്ടൺ അടുത്തായിക്കൊണ്ട് ഇ എ ടി എം എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ഓപ്ഷനുപയോഗിക്കുന്നത് നമ്മുടെ ഐ പേ വാലറ്റിലുള്ള പണം അലിമ്മ ബാങ്കിൻ്റെ എ ടി എം വൈ പണമായി എടുക്കാൻ വേണ്ടിയാണ് എ ടി എം കാർഡ് ഇല്ലാതെ ഐ പേയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പണം നൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിക്കൊണ്ട് പിൻവലിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഓപ്ഷനാണ് ഇത് വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോ ചെയ്യാം ഹോം ബട്ടൺ അടുത്ത് തന്നെ കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇഷ്യൂ ഡിജിറ്റൽ കാർഡ് എന്നുള്ള ഒരു പേജ് വന്നിട്ടുണ്ട് ഐ പേ നമുക്ക് സൗജന്യമായി ഡിജിറ്റൽ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് അപ്ലൈ ചെയ്യാനുള്ള പേജാണ് ഇത് ഡിജിറ്റൽ കാർഡ് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നത് വളരെ വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കാർഡ്സിന് അടുത്തായിക്കൊണ്ട് മെനു ഒന്ന് കാണാം ആദ്യം ക്ലിക്ക് ചെയ്തു നോക്കാം ഇവ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പ്രൊഫൈൽ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ റിക്വസ്റ്റ് ഓർ പെൻഡിങ് ട്രാൻസാക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് കാർഡ്സ് മാനേജ്മെൻറ് ഉണ്ട് എ ടി എം സർവീസും ഉണ്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതായത് കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐ പേ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നത് തുടർന്നുള്ള വീഡിയോയിൽ ഐ പേയിലേക്ക് എങ്ങനെ പണം ആഡ് ചെയ്യാം ഐ പേയിൽ നിന്നും എങ്ങനെ നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം ഐപേ വൈ എങ്ങനെ സതാത് ബില് അടക്കാം ഐ പേയിൽ നിന്നും അങ്ങനെ മറ്റു ബാങ്കിലേക്ക് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം ഐ പി ഐ ഉള്ള പണം എങ്ങനെ അലിമ ബാങ്കിൻ്റെ എ ടി എം വൈ പിൻവലിക്കാം തുടങ്ങിയെല്ലാം തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം